സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാരഡി ഡാൻസ് വീഡിയോ. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കേരള പോലീസിന്റെ കലാകാരികളും കലാകാരന്മാരും. ഈ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പതിവ് പേടിയൊക്കെ മാറി തുടങ്ങിയത് ഇങ്ങനെ ചിലർ കാരണം കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ പോലീസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്നൊക്കെ കരുതിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ഈ കോവിഡ് സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകുക എന്ന രീതിയിലാണ് ഈ ഡാൻസ് മുമ്പിലേക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും സെലിബ്രിറ്റികളായി തുടങ്ങിയോ നിങ്ങളൊക്കെ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ നിന്നെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം കിട്ടി. ഡിപ്പാർട്ട്മെന്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതികരണത്തിന് നല്ല പ്രതികരണമാണ് വരുന്നത്. ബോധവൽക്കരണം ഉദ്ദേശിച്ച് ചെയ്തു ജനങ്ങൾക്കും അത് ഒരുപാട് ഉപയോഗപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ആൾക്കാരെ വിരട്ടി നിർത്തുക തന്നെ വേണം. അപ്പൊ ഇങ്ങനെ പാട്ടും ഡാൻസും ആയിട്ട് ഇറങ്ങാൻ നേരത്തൊക്കെ ആ ഒരു ഗൗരവം പോകുന്നുണ്ടോ തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ കളിച്ചു. എന്നാലും ഞങ്ങൾ കുറേയൊക്കെ എൻജോയ് ചെയ്തു. ഈ ഒരു കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണല്ലേ? അതെ അതെ, തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. കാര്യം പൊതുസമൂഹത്തിന് ഇങ്ങനെ നല്ലൊരു നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയതൊരു സന്തോഷമുണ്ട്. നമ്മൾ ഈ വിരട്ടി പറഞ്ഞിട്ട് നടക്കാത്തതുകൊണ്ടാണ് സാർ ഇപ്പോൾ ഇങ്ങനെ ഡാൻസുമായിട്ട് ഇറങ്ങിയത്? അല്ലല്ല, അതൊന്നുമല്ല. ഇപ്പോൾ പഴയ പോലീസ് എന്നുള്ള രീതി മാറി ജനകീയ പോലീസ് എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കലാപരമായിട്ടും നാടകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കുറേ കൂടെ ബോധവൽക്കരിക്കാം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ പൊതുജനങ്ങൾ ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. പോലീസ് പണിക്ക് വന്നപ്പോൾ നമ്മൾ കരുതിയിരുന്നു ഇങ്ങനെയൊക്കെ കളിക്കേണ്ടി ഒക്കെ വരുമെന്ന്? ഇല്ല, അങ്ങനെ എന്തായാലും കരുതിയിട്ടില്ല. ഇതൊരു ഇങ്ങനെ കിട്ടിയത് തന്നെ നമുക്കൊരു നല്ലൊരു ഭാഗ്യമായിട്ട് നമ്മളത് എടുക്കുവാണ്. അത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാകുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷമുണ്ട്, കാരണം ജനങ്ങൾ ഇത്രയും ജനങ്ങൾ അത് എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചുരുക്കി പറഞ്ഞ കലങ്കെട്ട് കിടപ്പ കലന്ന് തെറ്റിയാൽ കലണ്ടങ്ങ് അടുത്ത പുറത്തു പോകുമ്പോൾ ലോകം കട്ട കലിപ്പ പോലീസിനെ പേടിച്ചു നാട്ടുകാരെ പേടിച്ചു മാസ്ക് മുക്കി വെക്കുന്ന ശീലമൊക്കെ മാറ്റിക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേര് മാത്രം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരല്ല, അവരാണ് ഇവര്. കൊറിയോഗ്രാഫേഴ്സ് ആണ്. ഇതിന്റെ പേരെന്താ? പ്രണവ്. പേര്? പാർവതി. എങ്ങനെയാണ് പോലീസുകാരെ ഡാൻസ് പഠിപ്പിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയാ? അത് ഞങ്ങൾക്കൊരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു, എന്താകും എന്നുള്ളൊരു കാര്യം, ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്തു. 3 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് എല്ലാവരും ആ ഒരു 1 മിനിറ്റ് ഫുൾ വീഡിയോ എല്ലാവരെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഇവരുടെ ഈ ഡാൻസൊക്കെ കൃത്യമായിട്ട് പകർത്തി അത് എഡിറ്റ് ചെയ്ത ഒരു ടീമുണ്ട്, അവരും പോലീസുകാർ തന്നെയാണ്. പോലീസിനുള്ള കടുംപിടുത്തമൊക്കെ ഒന്ന് കുറഞ്ഞു വരികയാണല്ലേ? അതെന്തായാലും വേണമല്ലോ. ജനങ്ങളിലേക്ക് അവരുടേതായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിലേക്ക് ഇത് പെട്ടെന്ന് എത്ര ഏതൊക്കെ രീതിയിൽ വളരെ സിമ്പിളായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത് ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനാണ് പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഡാൻസ് വീഡിയോയ്ക്ക് കാരണക്കാരനായ ഒരാളുണ്ട്, സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻറ്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമോദ് സാർ. പോലീസ് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണല്ലേ സാർ? നമ്മൾ ജനങ്ങളോടൊപ്പം തന്നെയാണ്, നേരത്തെ തന്നെ നമ്മൾ പോലീസ് ജനങ്ങളുടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് അരക്കിട്ടുറപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു മഹാമാരി തുടക്കണമെങ്കിൽ നമുക്ക് പോലീസ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ഒപ്പം നിന്ന് മാത്രമേ പോലീസ് പ്രവർത്തിക്കാനാവുള്ളൂ. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. അതിന് ഒരു അടിവരി ഇടുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ മുന്നണി പോരാളികളാണ് നമ്മുടെ പോലീസുകാരും. അതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഈ ഡാൻസും പാട്ടും ഒക്കെ. എന്തായാലും അനുസരണയോടുകൂടി ജാഗ്രതയോടുകൂടി നമുക്ക് കോവിഡിനെ തോൽപ്പിക്കാം. സജികുമാറിനും ജയചന്ദ്രനുമൊപ്പം മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.